ചുക്ലിയിൽ വാടകയ്ക്ക് വീടെടുത്ത് കഞ്ചാവ് വിൽപ്പന നടത്തിയ യുവാവിനെ കൂത്തുപറമ്പ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. 7 കിലോ 950 ഗ്രാം കഞ്ചാവുമായി പെരിങ്ങാട് സ്വദേശി എൻ കെ അഷ്മീറാണ് പിടിയിലായത്. എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂത്തുപറമ്പ് എക്സൈസ് സർക്കിൾ ടീമും കണ്ണൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ ഷാഡോ ടീമും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് 7 കിലോ 950 ഗ്രാം കഞ്ചാവുമായി യുവാവിനെ പിടികൂടിയത്. പെരിങ്ങാട് സ്വദേശി എൻ കെ അഷ്മീറിനെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. 1.5 മാസമായി ഇയാൾ ചൊക്ലിയിൽ വാടക വീടെടുത്ത് കഞ്ചാവ് വിൽപ്പന നടത്തിവരികയായിരുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന് ജില്ലയിലെ ചെറുകിട മയക്കുമരുന്ന് സംഘത്തിന് എത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് ഇയാളെന്ന് കൂത്തുപറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പി കെ സതീഷ് കുമാർ പറഞ്ഞു. ഇന്ന് ഉച്ചയോടുകൂടി ചൊക്ലി മേനപ്പുറം എന്ന സ്ഥലത്ത് വെച്ച് 7,950 കിലോഗ്രാം കഞ്ചാവ് വിൽപ്പന ഉദ്ദേശത്തോടുകൂടി കൈകാര്യം ചെയ്തു വന്ന അഷ്മീർ എന്നയാളെ കൂത്തുപറമ്പ് എക്സൈസ് പാർട്ടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടിയാൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത കഞ്ചാവ് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ചൊക്ലി തലശ്ശേരി ഭാഗങ്ങളെ വിൽപ്പന ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്ന് ടിയാൻ സമ്മതിച്ചിട്ടുണ്ട്. രഹസ്യവിവരത്തെ തുടർന്ന് നടന്ന പരിശോധനയിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇനിയും കഞ്ചാവ് അതുപോലെ മദ്യം തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ അനധികൃത വിൽപ്പനയും വിതരണവും നടന്നതിനു വേണ്ടി ശക്തമായ റെയ്ഡുകൾ തുടരുന്നതാണ്. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ജില്ലയിലെ കഞ്ചാവ് കടത്ത് സംഘത്തിലെ കണ്ണികളെ കുറിച്ചും വിവരം ലഭിച്ചിട്ടുണ്ട്. പ്രിവെന്റീവ് ഓഫീസർ കെ ശശികുമാർ, കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളായ പി ജലീഷ്, എം കെ പ്രസന്ന, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജിനേഷ് നരിക്കോടൻ, യൂസ് മിനീഷ് തുടങ്ങിയവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. തുടർ നടപടികൾ വടകര നാർക്കോട്ടിക് സ്പെഷ്യൽ കോടതിയിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, കൂത്തുപറമ്പ്.